ലോക സമാധാനത്തിന്റെ കാഹളം മുഴങ്ങുന്ന ഒളിമ്പിക്സ് മേദിയിലും മതവിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നവർ അറിയുന്നില്ല. കുളത്തോട് പിണങ്ങി കുളിക്കാതിരുന്നാൽ ശരീരം നാറുമെന്നല്ലാതെ കുളത്തിന് ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്നത്. ഇസ്രായേലിനെതിരെ കളിക്കാൻ തങ്ങളില്ല എന്ന് പറഞ്ഞ അൾജീരിയൻ സുഡാനി അത്ലറ്റുകൾ മത്സരത്തിൽ നിന്നും ഒഴിഞ്ഞപ്പോൾ എതിരാളിയായ ഇസ്രായേലി താരത്തെ പുണർന്ന് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രദർശിപ്പിച്ച് ആദരവേറ്റുവാങ്ങുകയാണ് സൗദി വനിതാ കായിക താരം. മത്സരത്തിന്റെ ഗതിവിഗതിയിൽ അടുത്തതായി ഇസ്രായേലി ജൂഡോ താരമായ തൊഹാർ ബുഡ്ബുലുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അൾജീരിയൻ താരം ഫെദി നൂറിൻ പുരുഷ ജൂഡോ മത്സരങ്ങളിൽ നിന്നും പിന്മാറുകയായിരുന്നു. സുഡാൻ താരം മുഹമ്മദ് ബദൽ റസൂലുമായിട്ടുള്ള മത്സരത്തിൽ വിജയിച്ചാൽ നൂറിന് അടുത്തതായി മത്സരിക്കേണ്ടത് ബുഡ്ബുലുമായിട്ടായിരുന്നു. എന്നാൽ ഒരു ഇസ്രായേലി കായിക താരവുമായി മല്ലയുദ്ധം നടത്തി തന്റെ കൈകൾ മലീമസമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ അൾജീരിയൻ താരം മത്സരത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. അബ്ദൽ റസൂലുമായി പോലും മത്സരിക്കാതെയാണ് നൂറിൻ മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയത്. ഇത് രണ്ടാം തവണയാണ് ബുഡ്ബുലുമായി മത്സരിക്കാതെ നൂറിൻ മത്സരത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. ഇതോടെ അൾജീരിയൻ ഒളിമ്പിക്സ് കമ്മിറ്റിയും ജൂഡോയുടെ ഗവേണിംഗ് ബോഡിയും നൂറിനെ സസ്പെൻഡ് ചെയ്യുകയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ഫലസ്തീനുകളുടെ പ്രതിഷേധത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ മത്സരത്തിൽ നിന്നും പിന്മാറുന്നതെന്ന് നൂറിൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ അബ്ദൽ റസൂൽ ബുഡ്ബുലുമായി മത്സരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. ഈ സാഹചര്യത്തിലാണ് അബ്ദുൽ റസൂലും മത്സരത്തിൽ നിന്നും പിന്മാറിയത്. പിന്മാറാനുള്ള കാരണം അബ്ദുൽ റസൂൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇസ്രായേലി താരവുമായി മത്സരിക്കാനുള്ള വൈമുഖ്യമാണ് ഇതിന് കാരണമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടെ വനിതാ വിഭാഗം ജൂഡോയിൽ സൗദി അറേബ്യയുടെ തഹാനി അൽ ഖതാനിയും ഇസ്രായേലിന്റെ റാസ് ഹെർഷോക്കുമായുള്ള മത്സരം സംശയത്തിന് നിഴലിലായി. എന്നാൽ ഒരു ആശയക്കുഴപ്പത്തിനും വിവാദത്തിനും ഇടനൽകാതെ ഈ മത്സരം വെള്ളിയാഴ്ച നടന്നു. മത്സരം ആരംഭിച്ച് 1:44 കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ ഹെർഷോക്ക് വിജയിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. മത്സരത്തിന് ശേഷം ഇരുവരും പരസ്പരം ബഹുമാന പരസ്പരം വണങ്ങുകയും പിന്നീട് അടുത്തെത്തി ഹസ്തദാനം നൽകി പരസ്പരം പുണരുകയും ചെയ്തു. സൗദി താരത്തിന്റെ കൈകൾ അന്തരീക്ഷത്തിലേക്ക് പിടിച്ചുയർത്തി ഹെർഷോക്ക് അവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്തു. മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങളുടെ സൂചനയായാണ് നിരീക്ഷകർ അൽ ഖതാനിയുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത്. പല മുസ്ലിം രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി ഇസ്രായേലിനോട് പുലർത്തിയിരുന്ന അയിത്തം അവസാനിപ്പിച്ച സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇതുവരെ ഫലസ്തീൻകാർക്ക് സ്വന്തം രാജ്യം നൽകാതെ ഇസ്രായേലുമായി ഒരു ബന്ധത്തിനും തയ്യാറല്ലെന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് നടത്തിയ സമാധാന ശ്രമങ്ങൾക്ക് ഒടുവിൽ യു എ ഇ, സുഡാൻ, മൊറോക്കോ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്.